പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരി ലാൻഡ് ചെയ്യുക ഏതാണ്ട് 10:30 എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വരുന്നത്. നേരത്തെ 9 മണിയാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ സമയം വൈകുന്നു എന്നുള്ളൊരു വാർത്തകൾ തന്നെയാണ് ഈ നിമിഷത്തിൽ വരുന്നത്. ഇന്നലെ അവിടെ കുവൈത്തിൽ നിന്ന് 3:30 പുറപ്പെട്ടു എന്നുള്ളൊരു വാർത്തകൾ ഉണ്ടായിരുന്നു. അവിടെ പുലർച്ചെ 3:30 പുറപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. കൊച്ചിയിലെത്തുക 10:30 ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി എസ് എസ് ശരൺ നൽകുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ടാണ് ഇത്ര സമയത്തേക്ക് വൈകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട്. അഹമ്മദ് മുജ്തബയിലേക്കൂടെ പോവുകയാണ്. മുജ്തബ, ഇപ്പോൾ ശ്രീ പുട്ട വിമലാദിത്യ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഓരോ ആളുകളെയും വീട്ടിലെത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആംബുലൻസുകൾ അടക്കം തയ്യാറാക്കി വെച്ചതിനെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചു. മാത്രമല്ല മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ ആ വിമാനത്താവളത്തിൽ കണ്ടതുമാണ്. എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കാനൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ജില്ലയിലുള്ള ആളുകളെയും ഒരുമിച്ച് എത്തിക്കാനാണോ അതോ പ്രത്യേകം പ്രത്യേകം ആംബുലൻസിലെത്തിക്കാനാണോ, എങ്ങനെയാണ് സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ജെസ്സി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം ആംബുലൻസുകളിലായിരിക്കും ഈ ഓരോ മൃതദേഹങ്ങളും കൊണ്ടുപോവുക. 23 മലയാളികൾ അവരുടെ മൃതദേഹങ്ങൾ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ നോർക്ക വഴി പ്രത്യേക ആംബുലൻസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വാഹനങ്ങൾക്ക് മുമ്പിൽ നോർക്കയുടെയും അതോടൊപ്പം തന്നെ ഈ ഇതിനു വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ആംബുലൻസാണ് എന്ന് അറിയാലപ്പെടുത്തുന്നതിന് വേണ്ടി ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റിക്കർ പതിച്ച് പ്രത്യേക ക്രമീകരണങ്ങളോടുകൂടിയാണ് ഈ വാഹനം പോകുക. എന്തായാലും നേരത്തെ പുട്ട വിമലാദിത്യ സംസാരിച്ചതിനനുസരിച്ച് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10:30 വിമാനം എത്തും. അതിനുശേഷം പിന്നീട് ഈ മുഖ്യമന്ത്രിയും മന്ത്രി കെ രാജനും അതോടൊപ്പം തന്നെ പി രാജീവും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങിയതിന് ശേഷം ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷമായിരിക്കും പ്രത്യേകം ക്രമീകരിച്ച് ഈ ആംബുലൻസുകളിലേക്ക് മാറ്റുക. റോഡ് മാർഗം തന്നെ അതത് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള 7 ആംബുലൻസുകൾ രാവിലെ തന്നെ വിമാനത്താവളത്തിനകത്ത് കയറി പ്രവേശിച്ചിട്ടുണ്ട്. അവർക്ക് അതിനുവേണ്ട ക്രമീകരണങ്ങളുണ്ട്. കണ്ണൂർ, കാസർഗോഡ് നിന്നുള്ള 4 ആംബുലൻസുകളുണ്ട്. ഒപ്പം തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട വെവ്വേറെ ആംബുലൻസുകളുണ്ട്. എന്തായാലും ഈ നോർക്ക റൂട്ട്സ് വഴിയാണ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ ഫൈനലായോ? ആദ്യമേ തന്നെ കുവൈത്തിൽ നടന്ന ഈ അഗ്നി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ വേർപാടിൽ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെയും ആദരാഞ്ജലികൾ അറിയിക്കുകയാണ്. അതോടൊപ്പം നോർക്ക റൂട്ട്സും കേരള സർക്കാരുമായി യോജിച്ചുകൊണ്ട് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ AODA അവരുടെ ഈ നോർക്കയുടെ സർക്കാരിൻ്റെയും നിർദ്ദേശപ്രകാരം കേരളത്തിലുള്ള 23 ബോഡികളും അവരുടെ വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് 14 ആംബുലൻസും മറ്റ് കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം മേഖലകളിൽ നിന്നുള്ള മറ്റ് ആംബുലൻസുകളും ഈ ബോഡികളുമായിട്ട് അതാത് ആളുകളുടെ വീട്ടിൽ എത്തിച്ച് അതിന് വേണ്ട സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങളെ നോർക്ക ബന്ധപ്പെടുകയാണെങ്കിൽ ചെയ്ത് എങ്ങനെയാണ് ഇത്രയും ആംബുലൻസുകളൊക്കെ ഒരുമിച്ച് ക്രമീകരിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്? നോർക്ക റൂട്ട്സും സർക്കാരുമായിട്ട് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ അതായത് AODA ആയിട്ട് നല്ല ബന്ധത്തിലാണ് മോണെ. അതുകൂടാതെ IMA ആയിട്ടും ഈ സംഘടന നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതൊരു കാര്യത്തിനും പ്രളയ സമയത്തായാലും കൊറോണ സമയത്തായാലും ഈ നെടുമ്പാശ്ശേരി തന്നെയായാലും 1000 ആംബുലൻസുകൾ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ AODA കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഈ ഈ ഒരു പ്രത്യേക ഘട്ടത്തിലെ നിങ്ങളെ ബന്ധപ്പെടുകയായിരുന്നു? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സഹകരണവും ആ ഒരു എല്ലാ രീതിയിലുള്ള പ്രാതിനിധ്യവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തവണയും ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ആദ്യമേ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളായ ഷാജുദ്ദീൻ ചെറുക്കലിനെ, സ്റ്റേറ്റ് സെക്രട്ടറി ഷാജുദ്ദീൻ ചെറുക്കലിനെയൊക്കെ ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്നലെ ഒരു 10 മണിയോടുകൂടി തന്നെ ഇത്രയും ആംബുലൻസുകൾ രാത്രി 10 മണിക്ക് തന്നെയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തത്. എറണാകുളം ജില്ലയുടെ സെക്രട്ടറിയായി എന്നെ അറിയിച്ചതോടുകൂടി അപ്പോൾ 14 ആംബുലൻസ് എറണാകുളം ജില്ലയിൽ നിന്നും നമുക്കിവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്.
എന്തായാലും ജിൽസി 14 ആംബുലൻസുകൾ എറണാകുളത്ത് നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ള ആംബുലൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 7 തമിഴ്നാടിൻ്റെ ആംബുലൻസുകൾ അങ്ങേ അറ്റത്ത് അത് വേറെ തന്നെ ക്രമീകരണം ഏർപ്പെടുത്തി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ നോർക്ക റൂട്ട്സിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ആംബുലൻസിൻ്റെയും ഒക്കെ പ്രത്യേക സ്റ്റിക്കർ പതിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങൾ പോവുക. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ വിമാനം ലാൻഡ് ചെയ്താൽ സ്വാഭാവികമായും പിന്നീട് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി രാജനും പി രാജീവും ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും ഇത് ഏറ്റുവാങ്ങുക. മുഖ്യമന്ത്രി എന്തായാലും ഔദ്യോഗികമായി തന്നെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് ആംബുലൻസിലേക്ക് എത്തിക്കുക. എന്തായാലും പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്. എറണാകുളം ജില്ലാ കളക്ടർക്കാണ്, NSK ഉമേഷിനാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഏകോപന ചുമതല. അതിനുശേഷം പിന്നീട് അതത് ജില്ലാ മജിസ്ട്രേറ്റുമാർ, കളക്ടർ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, റവന്യൂ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഓരോ ജില്ലകളിലേക്കും പോകേണ്ട ആംബുലൻസുകൾ, അതിന് വേണ്ട ക്രമീകരണങ്ങൾ, മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അതോടൊപ്പം അനുഗമിക്കുന്നതുൾപ്പെടെ ആ മൃതദേഹങ്ങൾ അവരുടെ നാടുകളിലേക്ക് എത്തിച്ച് അത് പ്രത്യേകമായി സംസ്കരിച്ച് ഉൾപ്പെടെയുള്ള സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പൂർണ്ണമായും പങ്കെടുത്ത് മുഴുവൻ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്ന് ഇന്നലെ തന്നെ സംസ്ഥാന ഭരണകൂടം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എല്ലാ അതത് ജില്ലകളിലെ വേണ്ടപ്പെട്ട മജിസ്ട്രേറ്റുമാരും ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നേതൃത്വത്തിൽ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അതത് ജില്ലകളിലേക്കുള്ള ആളുകളെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ നോർക്ക റൂട്ട്സുമായി ഒപ്പം തന്നെ ഈ ആംബുലൻസ് അസോസിയേഷനുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.